Central, platform number 5, 17, 15 minutes per Ravana. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുവാണ്. ഇവിടുന്ന് 5:30 ചെന്നൈ എക്സ്പ്രസിൽ ചെന്നൈയിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പൊ ചെന്നൈയിലെ കുറച്ച് വ്യത്യസ്തമായ വീഡിയോ കാണാം. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ചെന്നൈ സെൻട്രൽ ഏരിയയിലാണുള്ളത്. രാവിലെ 6 ആയിട്ടുള്ളൂ നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ചെന്നൈ സെൻട്രൽ ഏരിയയിലുള്ള കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള സെൻട്രൽ മെട്രോയിലാണ്, ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ മെട്രോ. ഇപ്പോൾ ചെന്നൈയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം പോകാനുള്ള മെട്രോ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇതെന്ന് പറയുന്നത് ചെന്നൈ മെട്രോയുടെ റിപ്പോൺ ബിൽഡിംഗ് എക്സിറ്റാണ്. അപ്പോൾ പുറകിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് റിപ്പോൺ ബിൽഡിംഗ്. റിപ്പോൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1909 പഴയ വൈസ്രോ ആയിരുന്ന റിപ്പോണിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. ഇന്നത് ചെന്നൈ കോർപ്പറേഷൻ്റെ ഓഫീസ് കൂടിയാണ്. ഇതാണ് റിപ്പോൺ ബിൽഡിങ്ങിലേക്ക് എൻട്രൻസ്. 1909 ലോർഡ് മിൻഡോ ലോർഡ് റിപ്പോണിൻ്റെ പേരിൽ പണിയിപ്പിച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇന്നത്തെ ചെന്നൈ കോർപ്പറേഷൻ്റെ ഓഫീസ് ഇതാണ്. റിപ്പോൺ ബിൽഡിംഗ് എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആർക്കിടെക്ചറിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇതൊരു ഓൾ വൈറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലുള്ള അന്നത്തെ വൈസ്രോയ്സിൻ്റെ എല്ലാം സ്റ്റാറ്റ്യൂസ് ഉണ്ട്. റിപ്പോൺ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വിക്ടോറിയ ഹാളാണ്, വിക്ടോറിയ പബ്ലിക് ഹാളാണ്. ഇത് അന്നത്തെ രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് റെഡ് സാൻഡ്സ്റ്റോൺ സ്ട്രക്ചർ ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരു വൈറ്റ് സ്ട്രക്ചർ ആയിരുന്നു, ഇതിപ്പോൾ ഒരു റെഡ് സ്ട്രക്ചർ ആണ്. ഇവിടെ ചെന്നൈയിലുള്ള കൂടുതൽ സ്ഥലങ്ങളും റെഡ് സ്ട്രക്ചർ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഈ ചെന്നൈ സെൻട്രൽ എന്ന് പറയുന്നത്. 1856 ജോർജ് ഹാർഡിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് ഈ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ട് തവണയാണ് ഈ സ്റ്റേഷന് പേര് മാറ്റിയിട്ടുള്ളത്. ആദ്യം മദ്രാസ് എന്നായിരുന്നു, പിന്നീട് ചെന്നൈ സെൻട്രൽ എന്നായി. ഇപ്പോൾ കുറച്ച് തലവ് ഡോക്ടർ എം ജി രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ബെർ
റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സബർബൻ റെയിൽവേ സ്റ്റേഷൻ കാണാം. ലോക്കൽ ട്രെയിൻ ഓടുന്ന സബർബൻ റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മെട്രോയും കാണാൻ പറ്റും. സെൻട്രൽ മെട്രോ ആണ്. ചെന്നൈ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ വടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ബൈക്ക് തെരഞ്ഞെടുത്തിട്ട് ഇത്തരം സ്ഥലങ്ങൾ കാണാൻ പോവാണ്. നമ്മൾ വടപ്പള്ളിയിൽ നിന്ന് ഒരു ബൈക്ക് റെൻ്റൽ എടുത്തിട്ട് ഒരു 8 കിലോമീറ്റർ അപ്പുറമുള്ള സെൻറ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു മലയാണ്, പറങ്കിമല എന്ന് പറയുന്ന ചെന്നൈയുടെ അടുത്തുള്ള ഒരു ഭാഗമാണിത്. ഈ മലയുടെ മുകളിലാണ് സെൻറ് തോമസിൻ്റെ ശവകുടീരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാനിവിടെ സെൻറ് തോമസ് മൗണ്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിന് 10 രൂപയാണ് ചാർജ്, ബൈക്കിന് 10 രൂപയാണ് ചാർജ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ പടി വഴി മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സെൻറ് തോമസ് മൗണ്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ സെൻറ് തോമസ് മൗണ്ട് ഏറ്റവും മുകളിൽ ഒരു ചർച്ച് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈ സിറ്റിയുടെ ഒരു വലിയൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ ചെന്നൈ എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെ അടുത്ത് കാണാൻ പറ്റും. ഇപ്പോൾ സെൻറ് തോമസ് മൗണ്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ഞാനിപ്പോൾ മദ്രാസ് വാർ സെമിട്രിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ശവകുടീരങ്ങളുള്ള ഒരു സ്ഥലമാണ്. 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ശവകുടീരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കാണുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വലിയൊരു കുട്ടകട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകാൻ സാധിക്കും. ഞാനിപ്പോൾ ചെന്നൈയിലെ സാന്തോം ചർച്ചിന് മുന്നിലാണല്ലോ. സാന്തോം ചർച്ച് അല്ലെങ്കിൽ സെൻറ് തോമസ് കത്തീഡ്രൽ എന്ന് പറയും. ഇത് തമിഴ്നാട്ടിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ചർച്ചുകളിലൊന്നാണ്. 1521 പോർച്ചുഗീസുകാർ പണിതെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിയാണത്. ആയിരത്തി 1523 പോർച്ചുഗീസുകാരാണ് ഈ ചർച്ച് പണിതതെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ ഈ ചർച്ചിനെ പുതുക്കി പണിയുകയും അത് അവരുടെ ചർച്ചാക്കി മാറ്റുകയും ചെയ്തു.
ചെന്നൈയിലെ മൈലാപ്പൂരിലുള്ള കപാലീശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 7-ാം നൂറ്റാണ്ടിലെ ദ്രവീഡിയൻ ആർക്കിടെക്ചർ രീതിയിൽ പണിതിട്ടുള്ള ഒരു അമ്പലമാണ് ഈ പുറയിൽ കാണുന്നത്. പുരാണങ്ങൾ പറയുന്നത് ശക്തി ശിവനെ ആരാധിച്ചിരുന്നത് മയിലിൻ്റെ രൂപത്തിലാണെന്നാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മൈലാപ്പൂർ എന്ന് പേര് വന്നത്. ഇവിടെ ശിവനെ ആരാധിക്കുന്നത് കപാലീശ്വരനായിട്ടാണ്. ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ പാർക്കുകളിലൊന്നായ സെന്മൊഴി പൂങ്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി പുറത്ത് വയ്ക്കാം. വണ്ടി പുറത്ത് വെച്ചിട്ട് പാർക്കിങ്ങിൻ്റെ 15 രൂപയാണ്, ബൈക്കിന് 15 രൂപയാണ്. എൻട്രി ടിക്കറ്റ് 20 രൂപയാണ്. 20 രൂപ ടിക്കറ്റ് നമുക്ക് ഇതിനകത്ത് കയറാം. 1-2 മണിക്കൂറോളം ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ചെന്നൈ നഗരത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസം കാണാം.